നിയമസഭയിൽ 4 മണിക്കൂറിലേറെ ഭരണപ്രതിപക്ഷങ്ങൾ വാക്പോര് നടത്തിയിട്ടും സ്വർണ്ണക്കടത്ത് കേസിൽ അവശേഷിക്കുന്നത് ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങളാണ്. പ്രതിപക്ഷത്തു നിന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ തന്നെയാണ് ചോദ്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിന് കൃത്യമായി മറുപടി നൽകാതെ കുറെ മറുചോദ്യങ്ങൾ മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ ഇതാണ്: മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ സ്വപ്നയുടെ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? പോലീസിനെ അറിയിക്കാതെ സ്വപ്നയുടെ കൂട്ടുപ്രതി സരിത്തിനെ പിടിച്ചുകൊണ്ടുപോകാൻ പാലക്കാട്ടെ വിജിലൻസിന് അനുമതി നൽകിയതാര്? സ്വപ്നയുടെ രഹസ്യമൊഴി അന്വേഷിക്കാൻ ADGP നേതൃത്വത്തിൽ വലിയ സംഘം രൂപീകരിച്ച് വെപ്രാളം കാട്ടുന്നത് എന്തിന്? അവതാരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ മുഖ്യമന്ത്രി തനിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ഷാജ് കിരൺ എന്ന അവതാരത്തിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഷാജ് കിരണുമായി സംസാരിക്കാൻ ADGPക്ക് അയാളുമായി എന്തു ബന്ധം? മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല ഷാജുമായി ADGP സംസാരിച്ചതെങ്കിൽ പിന്നെന്തിന് പുതിയ തസ്തിക സൃഷ്ടിച്ച് അദ്ദേഹത്തിന് നിയമനം നൽകി? മുഖ്യമന്ത്രിയുടെ സ്വന്തം ബാഗ് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സർക്കാർ സംവിധാനമില്ലേ? ശിവശങ്കറെ വീണ്ടും ജോലിക്കെടുത്തപ്പോൾ പുതുതായി ആരോപണം ഉന്നയിച്ച സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കേസ് എന്തുകൊണ്ടെടുത്തു? കോൺസുലേറ്റ് സഹായത്തോടെ ബാഗ് കൊടുത്തു വിട്ടത് ശരിയാണെന്ന് ശിവശങ്കർ കസ്റ്റംസിനോട് സമ്മതിച്ചിരുന്നു. ബാഗ് കൊടുത്തുവിടാൻ എന്തിനാണ് സ്വപ്നയുടെയും കോൺസൽ ജനറലിൻ്റെയും സഹായം തേടുന്നത്? ഇത് കേട്ട് മുഖ്യമന്ത്രി ചില മറുചോദ്യങ്ങൾ ഉന്നയിച്ചു. സ്വർണം കൊടുത്തയച്ചത് ആര്? കിട്ടിയതാർക്ക്? സ്വർണം പിടിക്കപ്പെട്ടപ്പോൾ സംഘപരിവാർ ചാനൽ മേധാവി പ്രതിയെ വിളിച്ച് നയതന്ത്ര ബാഗേജിലല്ല സ്വർണം വന്നതെന്ന് പറയാൻ ആവശ്യപ്പെട്ടത് എന്തിന്? സംഘപരിവാർ ചാനൽ മേധാവി എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത്? നയതന്ത്ര ബാഗേജിലല്ല സ്വർണം വന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ട്? എവിടെ നിന്നാണ് വാദമുഖങ്ങൾ ഈ വിധം ക്രമീകരിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും ഫോൺ വിളിച്ചില്ലെന്ന് സത്യം പറഞ്ഞ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ രായ്ക്ക് രാമാനം സ്ഥലം മാറ്റിയത് എന്തിന്? സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സംഘപരിവാർ അനുകൂല ഏജൻസിയിൽ ജോലി ചെയ്യുന്നതെങ്ങനെ? ജീവിക്കാൻ വകയില്ലെന്ന് പറഞ്ഞവർക്ക് കാർ കിട്ടിയതെങ്ങനെ? പോലീസിൻ്റെ സുരക്ഷ വേണ്ടെന്ന് പറയാൻ പാകത്തിൽ പകരം സുരക്ഷാ സംവിധാനം ഒരുക്കപ്പെട്ടതെങ്ങനെ? പ്രതിയുടെയും അവർ ജോലി ചെയ്യുന്ന സംഘപരിവാർ സ്ഥാപനത്തിൻ്റെയും അഭിഭാഷകൻ ഒരാളായതെങ്ങനെ? സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരൻ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ BJP നേതാവായതെങ്ങനെ? സ്ഥാപനത്തിൻ്റെ ലെറ്റർ ഗഡിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ പ്രതിസ്ഥാനത്തുള്ള വനിതയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? ഫൈസൽ ഫരീദിനെതിരെ കേന്ദ്രം റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാത്തത് എന്തുകൊണ്ട്? കോൺസുലേറ്റ് ജനറലിനും അറ്റാഷയ്ക്കും ഡൽഹി വഴി രാജ്യം വിടാൻ അവസരമൊരുക്കിയത് ആര്? ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യമാണ്. എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും, ഈ സ്വർണം കൊടുത്തയച്ചത് ആര്? ആർക്കു വേണ്ടി കൊണ്ടുവന്നു? കിട്ടിയതാർക്ക്? ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ തന്നെ രാജിവെക്കുമെന്നാണ് തോന്നുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷകൻ ആറ്റുകാൽ ലംബോദരനും ഉടൻ കവടി നിരത്തും. ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, കാതോർത്തിരിക്കുകയാണ്.